അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. മഹാനായ ശൈഖുന തിപ്പറ്റ ഉസ്താദ് നബ്ബറല്ലാഹു മർക്കദഹു, അവിടുത്തെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളും സമൂഹത്തിന് പകർത്താനുള്ള മാതൃകകൾ നിറഞ്ഞതായിരുന്നു. സഹജീവികളായ ജൈവലോകത്തോട് മനുഷ്യന് ചില ബാധ്യതകളും കടപ്പാടുകളുമുണ്ട്. അത് തിരിച്ചറിയുകയും സൂക്ഷ്മതയോടെ നിർവഹിക്കുകയും ചെയ്തവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. പ്രവാചകരുടെയും പൂർവകാല സൂഫികളുടെയും ചരിത്രത്തിൽ ഇത്തരം സംഭവങ്ങൾ ധാരാളമായി കാണാം. ശൈഖുന തിപ്പറ്റ ഉസ്താദിൻ്റെ ജീവിതത്തിലും ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നു. തൻ്റെയും കുടുംബത്തിൻ്റെയും സഹപ്രവർത്തകരുടെയും ക്ഷേമം പോലെ തന്നെ തനിക്കു ചുറ്റും അധിവസിക്കുന്ന ജീവജാലങ്ങളുടെയും ക്ഷേമവും ഉസ്താദിന് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അവയുടെ വേദനയും കണ്ണീരും പട്ടിണിയും ഉസ്താദ് ശ്രദ്ധിച്ചിരുന്നു. തന്നാലാവുന്ന പ്രതിവിധികളെല്ലാം അവയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയും ചെയ്യും. തൻ്റെ അറിവിലുള്ള ഒരു ജീവിയും വ്യസനിക്കുകയോ പട്ടിണി കിടക്കുകയോ ചെയ്യരുതെന്നതായിരുന്നു ഉസ്താദിൻ്റെ നിലപാട്. അത് തൻ്റെ ശരീരത്തിലെ രക്തം കുടിച്ചാണെങ്കിലും അവ ബുദ്ധിമുട്ടാതിരിക്കാൻ ഉസ്താദ് ശ്രദ്ധിച്ചിരുന്നു. ശരീരത്തിൽ നിന്നും രക്തം കുടിക്കുന്ന കൊതുകിനെയും മൂട്ടയെയും കൊല്ലുന്നതിന് പോലും ശൈഖുന തിപ്പറ്റ ഉസ്താദ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവയെ അടിച്ചു ഓടിക്കുന്നത് പോലും ഉസ്താദ് തടഞ്ഞിരുന്നു. അവയുടെ റിസ്ക്, ഭക്ഷണം നമ്മൾ എന്തിന് തടയണം എന്നായിരുന്നു ഉസ്താദ് ചോദിച്ചിരുന്നത്. നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരുപാട് വേറിട്ട സംഭവങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ കാണാം. ശൈഖുന തിപ്പറ്റ ഉസ്താദ് ഗ്രേസ്വാലി പള്ളിയിലിരിക്കുമ്പോൾ ഒരു കൊതുക് ഉസ്താദിനെ കടിക്കാൻ വന്നു. കൂടെയുള്ളവർ അതിനെ തട്ടിമാറ്റാൻ ചെന്നപ്പോൾ ശൈഖുന തിപ്പറ്റ ഉസ്താദ് സമ്മതിച്ചില്ല. ഈ കൊതുകിൻ്റെ ഭക്ഷണം എൻ്റെ മേലിലാണെങ്കിലോ എന്നതായിരുന്നു ശൈഖുന തിപ്പറ്റ ഉസ്താദിൻ്റെ മറുചോദ്യം. മറ്റൊരിക്കൽ ഒരു വ്യക്തി തന്നെ കടിക്കുന്ന കൊതുകിനെ അടിക്കുന്നത് ശൈഖുന തിപ്പറ്റ ഉസ്താദിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഉസ്താദ് അയാളോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: ഇത്തിരി രക്തമല്ലേ അതിന് വേണ്ടോ? അതത് കുടിച്ചു പോയിക്കോട്ടെ, എന്തിന് അവയെ അടിച്ചാട്ടണം? ശൈഖുന തിപ്പറ്റ ഉസ്താദ് ഗൾഫിൽ സേവനമനുഷ്ഠിക്കുന്ന കാലത്ത് ശരീരത്തിൽ അരിച്ചു കയറിയ മൂട്ടയെടുത്തു മാറ്റാൻ വന്ന ശിഷ്യനോടും ഇതേ പ്രതികരണമാണ് നടത്തിയത്. അത് അതിൻ്റെ ഭക്ഷണം തിരയുന്നു, നമ്മളത് മുടക്കേണ്ട. മാഷാ അല്ലാഹ്. ശൈഖുന തിപ്പറ്റ ഉസ്താദ് നബ്ബറല്ലാഹു മർക്കദഹു, പകരം വെക്കാനില്ലാത്ത അത്ഭുതം നിറഞ്ഞ ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവിടുത്തോടൊപ്പം ജന്നാത്തുൻ നഈമിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വ ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.